എൻ്റെ മക്കളെ, ശ്രദ്ധയുള്ളവൻ എവിടെയും ശ്രദ്ധിക്കപ്പെടുകയും ശോഭിക്കപ്പെടുകയും ചെയ്യും. ശ്രദ്ധയും ഏകാഗ്രതയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ശ്രദ്ധയും ഏകാഗ്രതയും നമ്മിൽ മരിക്കുമ്പോൾ പരാജയം നമ്മിൽ ജന്മമെടുക്കുന്നു. മകളെ, ശ്വാസം എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും ശക്തിയും ബുദ്ധിയും ഞാൻ സ്വീകരിക്കുന്നു എന്ന മനോഭാവമുണ്ടാകട്ടെ. ശ്വാസം വിടുമ്പോൾ എന്നിലെ പരാജയ ചിന്തകളെയും എല്ലാ തിന്മകളെയും ഞാൻ പുറത്തുവിടുന്നു എന്ന മനസ്ഥിതി ഉണ്ടാകട്ടെ. ഇങ്ങനെയൊന്ന് ശ്വാസോച്ഛ്വാസം വലിക്കാമോ? ശ്രദ്ധയും ഏകാഗ്രതയും ചിന്തയിലും പഠനത്തിലും മാറ്റം വരുത്തും എന്നതിന് സംശയമില്ല. മക്കളെ, നിൻ്റെ പഠന മണിക്കൂറുകളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ.